അത് മാത്രമല്ല അത് മനുഷ്യനെ പോലെ ഒരു സസ്തനും കൂടിയാണ് പ്രസവിച്ച് പാലൂട്ടി കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു ജീവിയും കൂടിയാണ് അപ്പോൾ നമ്മുടെക്കാളും ശരീരം വളരെ വലിയ ഒരു സസ്തനാണ് ആന ആനക്ക് തതനുസൃതമായിട്ടുള്ള ഭക്ഷണം വേണം വെള്ളം വേണം ജീവിക്കാനുള്ള ചുറ്റുപാട് വേണം ഈ ജീവിക്കാനുള്ള ചുറ്റുപാടിനും നമ്മൾ പറയുന്നത് ആവാസവ്യവസ്ഥ എന്നാണ് ഇപ്പോൾ ആനകൾ ആവാസവ്യവസ്ഥയിലുള്ള കുറവ് മൂലമാണ് ഇപ്പോൾ മനുഷ്യവാസമുള്ള സ്ഥലത്തേക്ക് വരാൻ നിർബന്ധിക്കപ്പെടുന്നത് നിർബന്ധിക്കപ്പെടുകയാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആനൻ്റെ ആവാസ വ്യവസ്ഥയായിട്ടുള്ള തനത് കാടുകളെ നിലനിർത്തുക എന്നുള്ളതാണ് തനത് കാടുകൾ ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് തന്നെ നമ്മുടെ രേഖകൾ ഒരുപക്ഷെ ഇരുപതോ ഇരുപത്തിനാലോ ശതമാനം കാണുമെങ്കിലും കാടുകളുടെ ലക്ഷണമൊത്ത കാടുകൾ അല്ലെങ്കിൽ കാടുകളെന്ന് പറയാവുന്നത് ഒരു മിക്കവാറും പത്ത് ശതമാനത്തിൽ താഴെ ഉണ്ടാകും അപ്പോൾ വെള്ളത്തിനും ഭക്ഷണത്തിനും ക്ഷാമം നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും ആനകൾ നാട്ടിലേക്ക് ഇറങ്ങാൻ നിർബന്ധിക്കപ്പെടുകയാണ് അതുമാത്രമല്ല ആവാസവ്യവസ്ഥ ഇല്ലാതെ ഒരു ആനക്ക് എന്നല്ല ഒരു ജീവിക്കും തന്നെ ജീവിച്ച് അതിൻ്റെ ജീവിതചക്രം പൂർത്തിയാക്കാൻ കഴിയില്ല അത് ആനൻ്റെ കാര്യത്തിലും മാത്രല്ല കടുവൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ആനകൾ നമ്മളുടെ ശ്രദ്ധയിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവ മിക്കപ്പോഴും നമ്മളുടെ കൃഷിയിടങ്ങളെയാണ് ആക്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ ശത്രുവായിട്ട് മാറുകയാണ് യഥാർത്ഥത്തിൽ ഈ ശത്രുത സൃഷ്ടിക്കുന്നത് നമ്മളൊക്കെ തന്നെയാണ് ക്രമാനുഗതമായിട്ട് കാടിൻ്റെ വിസ്തൃതി കുറഞ്ഞു വരിക ആദ്യം പറയും കയ്യേറ്റാണെന്ന് പറയും പിന്നീട് നമ്മൾ അത് അംഗീകരിക്കും ആ വിധേന നമ്മുടെ സ്വാഭാവിക ആനകൾക്കുണ്ടായ ശോഷണമാണ് ഈ ആനകൾ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങാനും മനുഷ്യനൊരു അപകടം എന്നുള്ള നിലയ്ക്ക് മാറാനും സാധ്യത ആനകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ശാന്തന്മാരായിട്ടുള്ള ശാന്ത സ്വഭാവക്കാരായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ പെട്ടതാണ് ആനകൾ പക്ഷെ നമ്മൾ അനുഭവത്തിൽ തിരിച്ചാണ് നമ്മൾ പറയുകയും ചെയ്യുക അതിൻ്റെ കാരണം ആനകൾക്ക് ചുറ്റുപാടായിട്ട് പ്രതികരിക്കാൻ മറ്റേത് ജീവനെക്കാട്ടിയും കഴിവുണ്ട് അതിൻ്റെ ഒരു കാരണം അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞത് അതിൻ്റെ മസ്തിഷ്ക വളർച്ച ഏതാണ്ട് ഒരു പൂർണ്ണ വളർച്ച എത്തിയ ആനക്ക് ഒരു അഞ്ച് വയസ്സുകാരൻ കുട്ടിയുടെ മാനസിക വികാസം സംഭവിച്ചിരിക്കാം ഈ ഒരു പ്രക്രിയ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടത്തിൽ നമ്മൾ പറയാം കുരുത്തക്കേട്ടുള്ള കുട്ടികളുണ്ടാവുമെന്ന് പറയും ശാന്ത സ്വരൂ സ്വഭാവമുള്ള മക്കളുണ്ടെന്ന് പറയും ഇതിൻ്റെ അടുത്ത് വരുന്ന പ്രശ്നം തനത് പരിചരണം കിട്ടുന്ന ഒരു കുട്ടി നമുക്കറിയാം ശാന്ത സ്വഭാവക്കാരനായിട്ട് വരും പക്ഷേ തൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാവുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ മിനിമം ഭക്ഷണം വ്യവസ്ഥ ഒന്നും ലഭിക്കാത്ത ഒരു ആനയായാലും മൃഗമായാലും അത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഒരു അക്രമകാരി ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിന് ഞാൻ പറഞ്ഞതാണ് ആദ്യത്തെ കാര്യം ആനക്ക് മറ്റുള്ള ജീവികളെക്കാൾ മറ്റു ഹസ്തനങ്ങളെക്കാൾ സ്വന്തം ചുറ്റുപാടിനോട് ഒരു കഴിവുണ്ട് അപ്പോൾ നമ്മൾ ആൾക്കൂട്ടത്തിനിന്ന് ഒരാൾ കല്ലെടുത്തെറിയാണെങ്കിൽ ഒരുപക്ഷെ ആന ഒന്നും ചെയ്തില്ല എന്ന് വരും പക്ഷേ പിന്നീട് നമ്മൾ കാണുമ്പോൾ അത് എന്താ പറയുക ഒരു അക്രമ സ്വഭാവം കാണിച്ചാൽ ഒട്ടും അതിശോക്തി പുലർത്തേണ്ടതില്ല തിരിച്ചും സംഭവിക്കുക അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആനൻ്റെ അക്രമണം പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോൾ ആറളം ഫാമിലാണ് ഈ ആറളം ഫാമിന് ചുറ്റും കിടങ്ങ് കുഴിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മതിൽ കെട്ടിയതുകൊണ്ടോ അവിടുത്തെ പ്രശ്നം പരിഹരിക്കില്ല പ്രശ്നം ആദ്യമായിട്ട് ചെയ്യേണ്ടത് അവർക്ക് അവിടെയുള്ള ആനകൾക്ക് അവരുടെ തനതായിട്ടുള്ള ജീവിത സന്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള സ്വാഭാവികമായിട്ട് പഠനം നിലനിർത്തി അവർക്കുള്ള ഭക്ഷണം കിട്ടുന്ന രീതിയിൽ അവിടുത്തെ മരങ്ങളോ പുല്ലുകളോ വളർത്തിയാണ് വേണ്ടത്